നമസ്കാരം എല്ലാവർക്കും. മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ ചെടികളുടെ നല്ല വളർച്ചയ്ക്കും അതുപോലെ തന്നെ കീടരോഗബാധകൾക്കെതിരായുമെല്ലാം വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ജൈവ കീടനാശിനിയും അതുപോലെ വളക്കൂട്ടുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തൈര് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇവ ചെടികൾക്കും. പാല് തൈരായി മാറുമ്പോൾ അത് ചെടികൾക്കും മണ്ണിനും ഏറെ പ്രയോജനപ്പെടുകയും ചെയ്യുന്നു. മണ്ണിലുള്ള ബാക്ടീരിയകളുടെ ശരിയായ പ്രവർത്തനത്തിന് ഇവ സഹായിക്കുന്നതിനോടൊപ്പം തന്നെ ഇവയിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യവും ഫോസ്ഫറസും നൈട്രജനും എല്ലാം ചെടികൾക്ക് പ്രയോജനപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന മറ്റൊന്നാണ് നമ്മുടെ കായവും. കൃഷിയിൽ പക്ഷെ പാൽക്കായമാണ് പ്രയോജനപ്പെടുന്നതെന്ന് പറയുന്നു. നമ്മൾ അടുക്കളയിൽ കറികൾക്ക് ഉപയോഗിക്കുന്ന കറിക്കായം പലപ്പോഴും ദഹന പ്രശ്നങ്ങൾക്ക് പരിഹാരമാണല്ലോ. എന്നാൽ പാൽക്കായമാകട്ടെ ചെടികൾക്ക് പ്രയോജനപ്പെടുന്നത് പെസ്റ്റിസൈഡായിട്ടാണ്. അതുപോലെ തന്നെ ഇവ ചെടികളുടെ വളർച്ചയും സഹായിക്കുന്നതായി പറയപ്പെടുന്നു. ചീരച്ചെടികളിലെ ഇലപ്പുള്ളി രോഗത്തിനെതിരായി മഞ്ഞളും പാൽക്കായവും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും എല്ലാം ചേർത്തൊരു കൂട്ടുണ്ടാക്കി ഉപയോഗിക്കുന്ന രീതിയെക്കുറിച്ച് ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലോ. അതുപോലെ തന്നെ പ്രയോജനപ്പെടുന്ന വേറൊന്നാണ് ഈ രീതിയും. പാൽക്കായത്തോടൊപ്പം തൈരും ചേർക്കുന്നതിനാൽ ഒരു നല്ല ഫെർട്ടിലൈസറായും ഈ കൂട്ട് തീരുന്നു. ചെടികളിലെ പൂകൊഴിച്ചിലിനെതിരായും അതുപോലെ തന്നെ ശരിയായ വളർച്ചയ്ക്കുമെല്ലാം ഇത് വളരെയധികം പ്രയോജനം ചെയ്യുന്നുവെന്ന് ഇപ്പോൾ പറയപ്പെടുന്നു. പ്രത്യേകിച്ചും പച്ചമുളക്, ക്യാപ്സിക്കം ഇങ്ങനെയുള്ളവയിലെ പൂകൊഴിച്ചിലിനെതിരായും അതുപോലെ തന്നെ വളർച്ച മുരടിക്കുന്നതിനുമെല്ലാം ഇത് വളരെയധികം ഗുണം ചെയ്യുന്നതായിട്ട് എനിക്കും അനുഭവമുണ്ട്. ഈ വളക്കൂട്ടും കീടനാശിനിയും ഒക്കെ തയ്യാറാക്കുന്നതിനായി നമുക്ക് ആവശ്യമുള്ളത് 1 ലിറ്റർ വെള്ളം, പിന്നെയുള്ളത് തൈരാണ്, കുറച്ച് പാൽക്കായവും. 1 ലിറ്റർ വെള്ളത്തിനനുസരിച്ചുള്ള കൂട്ടാണ് നമുക്ക് തയ്യാറാക്കേണ്ടതെങ്കിൽ തൈര് ഏകദേശം 20 ml ഓളം, 20 ml, ഒരു 1.5 സ്പൂൺ. പിന്നെ ആവശ്യമുള്ളത് പാൽക്കായമാണ്, അത് 5 ഗ്രാം, അതും 1 സ്പൂൺ, അത്രയും മതിയാവും. 1.5 ലിറ്ററാണ് എടുക്കുന്നതെങ്കിൽ എല്ലാം നേർപ്പകുതി, അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇലകളിലും തണ്ടിലും അതുപോലെ തന്നെ കടക്കലുമെല്ലാം നമുക്കിത് ഒഴിച്ചു കൊടുക്കുകയും തളിക്കുകയും ചെയ്യാം. വൈകുന്നേരങ്ങളാണ് തളിച്ചു കൊടുക്കുവാൻ പറ്റിയ സമയം. ആഴ്ചയിൽ 1 എന്ന രീതിയിൽ ഇത് നമുക്ക് തളിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ 500 ml വെള്ളത്തിൽ 10 ml തൈരും അതുപോലെ തന്നെ പാൽക്കായം ഏകദേശം ഒരു 2.5 ഗ്രാം, അത്രയുമാണ് എടുത്തിരിക്കുന്നത്. തൈര് കട്ടയായതിനാൽ മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തിരുന്നു. അപ്പോൾ അത് വെള്ളവുമായിട്ട് ചേർത്ത് പിന്നീടാണ് പാൽക്കായവുമായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിച്ചത്. ഇവിടെ എൻ്റെ അടുത്തുണ്ടായിരുന്ന പാൽക്കായം കുറച്ച് ഉണങ്ങിപ്പോയിരുന്നു ചൂട് കാരണം. അതുകൊണ്ട് ഞാൻ വെള്ളവുമായിട്ട് കുറച്ച് മിക്സ് ചെയ്ത് ലയിപ്പിച്ചാണ് എടുത്തിരിക്കുന്നത്. പേസ്റ്റ് രൂപത്തിലാക്കിയതിനു ശേഷം നമുക്ക് ബാക്കി വരുന്നവ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഒക്കെ ആയിട്ട് സൂക്ഷിച്ച് പിന്നീട് ആവശ്യത്തിന് വേണ്ടി എടുക്കാം. കെമിക്കൽ പെസ്റ്റിസൈഡ് അല്ലെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസറും ഒക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെയധികം വിലക്കുറവും അതുപോലെ തന്നെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനും ഉപയോഗിക്കുവാനും കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത. ഓർഗാനിക് ഫാമിംഗ്, നാച്ചുറൽ ഫാമിംഗ് ഇവയെല്ലാം പിന്തുടരുന്നവർക്ക് നല്ലൊരു ചോയ്സ് കൂടിയാണ് ഈ ഫെർട്ടിലൈസർ. കറിവേപ്പിന് പറ്റിയ നല്ലൊരു വളക്കൂട്ടാണ് പാൽക്കായവും തൈരും ചേർത്തുണ്ടാക്കുന്ന ഈ ലൈനി. കറിവേപ്പിൻ്റെ 2 ചെറിയ തൈകളാണ് ഞാൻ ഇതിൻ്റെ ഇലകളിലും തണ്ടിലും എല്ലാം ഒന്ന് സ്പ്രേ ചെയ്തിട്ടുണ്ട്. സ്പ്രേയറിൻ്റെ ഫിൽട്ടർ ഒന്ന് ചെറുതായിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇത്തരത്തിലൊന്ന് തളിച്ചു കൊടുക്കുകയാണ്. കറിവേപ്പിന് മാത്രമല്ല നമുക്ക് കുറച്ച് മുളകിനും ക്യാപ്സിക്കം, തക്കാളി, വഴുതന ഇതിനെല്ലാം കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പൂകൊഴിച്ചിൽ തടയുന്നതിനാൽ പൂ ഉണ്ടാകുന്ന സമയങ്ങളിലും വളർച്ചയുടെ കാലഘട്ടങ്ങളിലുമെല്ലാം നമുക്ക് 1 ആഴ്ചയിൽ എന്ന രീതിയിൽ ഇത് തളിച്ചു കൊടുക്കാം. രണ്ടോ മൂന്നോ ദിവസം പുളിപ്പിച്ചതിന് ശേഷം തൈര് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ പ്രയോജനകരമായിരിക്കും. ചെറിയ രീതിയിലുള്ള ഫംഗസ്, ബാക്ടീരിയ എന്നിവയുടെ ആക്രമണത്തിനെതിരെയെല്ലാം ഇത് പ്രവർത്തിക്കും.
വെയിലൊന്ന് താന്ന സമയം നോക്കിയാണ് ഞാനിതെല്ലാം തളിക്കുന്നത്. എല്ലാ വളങ്ങളും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സ്പ്രേകളെല്ലാം ഉപയോഗിക്കുന്നത് വെയിലറിയതിന് ശേഷം തന്നെ. വെയിലത്ത് ഉപയോഗിച്ചാൽ ചിലപ്പം വീര്യം കൂടിയ മരുന്നുകളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചെടികൾ വാടാനും കരിഞ്ഞു പോകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അതിനാൽ കീടനാശിനികളെല്ലാം തന്നെ വൈകുന്നേരങ്ങളാണ് ഉപയോഗിക്കാൻ പറ്റിയ സമയം. ഇവ തളിച്ചു കൊടുക്കുവാൻ സ്പ്രെയർ വേണമെന്നൊന്നുമില്ല, കൈകൊണ്ട് തന്നെ തളിച്ചാലും മതിയാവും. നമുക്ക് വേണമെങ്കിൽ ഈ ലായനി തൈരോ മോരോ ചേർക്കാതെ തന്നെ കായം മാത്രമായിട്ട് വെള്ളത്തിൽ ചേർത്തും അങ്ങനെയും ഉപയോഗിക്കാം. ഞാൻ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. ഇതിൽ കായം മാത്രമേ ചേർത്തിട്ടുള്ളൂ, കുറച്ച് പെസ്റ്റിസൈഡായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. മോരോ തൈരോ അതുകൂടി ചേർക്കുകയാണെങ്കിൽ പെസ്റ്റിസൈഡ് മാത്രമായിട്ടല്ല ഫെർട്ടിലൈസർ എഫക്റ്റ് കൂടി ഇതിന് കിട്ടും. അതുകൊണ്ട് രണ്ടും കൂടി ചേർക്കുന്നതാണ് നല്ലത്. ഇതുണ്ടാക്കാനായി തൈര് അതിനായിട്ട് തന്നെ മാറ്റി വെക്കണമെന്നൊന്നുമില്ല. നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടെയ്നറിൻ്റെ ബാക്കി വരുന്നത് അതുപോലെ കഴുകിയെടുക്കുന്നതൊക്കെ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം. ഗൾഫ് നാടുകളിൽ ഇതുപോലെ ബാൽക്കണിയിലും ടെറസിലും ഒക്കെ കൃഷി ചെയ്യുന്നവർക്ക് നല്ലൊരു ചോയ്സാണ് ഇത്തരത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഹോം മെയ്ഡ് ഫെർട്ടിലൈസർ. തൈര് മേടിക്കുമ്പോൾ ബാക്കി വരുന്നത് സൂക്ഷിച്ച് വയ്ക്കുകയോ അല്ലെങ്കിൽ കണ്ടെയ്നർ ക്ലീൻ ആക്കാൻ എടുക്കുമ്പോൾ അതിൽ വരുന്നത് വെള്ളവുമായി ചേർത്ത് അതും സൂക്ഷിച്ചു വെച്ച് ആ രീതിയിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കായമാണെങ്കിലും നമ്മൾ കുറച്ച് മേടിച്ചു വെച്ചാൽ കുറേ നാളത്തേക്ക് അത് യൂസ് ചെയ്യുവാനും സാധിക്കും. തക്കാളി ചെടികളിൽ കാൽസ്യത്തിൻ്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന കുറവുകൾ നികത്താനായിട്ടൊക്കെ നമ്മൾ കുമ്മായം അതുപോലെ എല്ലുപൊടിയൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ മോര് തൈര് അതൊക്കെ ബാക്കി വരുന്നതൊക്കെ ഈ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. മാത്രവുമല്ല ഇടയ്ക്കിടെ ഇവയുടെ ഉപയോഗം കൊണ്ട് നമുക്ക് പുഴുക്കളെയും ചെറിയ പ്രാണികളെയും എല്ലാം ചെടികളിൽ നിന്ന് അകറ്റി നിർത്തുവാനും സാധിക്കും. ഇത് ഗ്രീൻ ഹൗസിൽ നട്ട കുറച്ച് പയറാണ്. ഇപ്പോഴല്ല, കുറച്ച് തണുപ്പ് കാലമായിരുന്നപ്പോൾ നട്ടതാണ്. ഇവയിലും ചെറിയ പ്രാണിശല്യം ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഈ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ വലിയ വ്യത്യാസമാണ് കണ്ടത്. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ചിലവ് കുറഞ്ഞ ഹോം മെയ്ഡ് ഫെർട്ടിലൈസർ ആൻഡ് പെസ്റ്റിസൈഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ റിസൾട്ടൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടേക്ക് കെയർ.